ഇത് നവരാത്രിയുടെ ആദ്യത്തെ രാത്രിയാണ് ഈ രാത്രിയും ഇതിനെ തുടർന്ന് വരുന്ന മൂന്ന് ദിവസങ്ങളും സ്ത്രൈണ പ്രകൃതമായ ദൈവികതയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നതാണ് ദുർഗ ലക്ഷ്മി സരസ്വതി സ്ത്രൈണ പ്രകൃതിയുടെ മൂന്ന് മാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അവ അസ്തിത്വത്തിൻ്റെ മൂന്ന് അടിസ്ഥാന ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു തമസ് രജസ് സത്വ തമസ് എന്നാൽ ജഡത്വം എന്നാണ് അർത്ഥമാക്കുന്നത് രജസ് എന്നാൽ പ്രവർത്തനം ഉൽക്കടമായ ആവേശം സത്വഗുണമെന്നാൽ ഒരു വിധത്തിൽ അത് അതിർവരമ്പുകളെ തകർക്കലാണ് ഇല്ലാതാകൽ ചേരൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ നിർമ്മിതിയുമായി ആഴത്തിൽ ബന്ധമുള്ള മൂന്ന് ആകാശഗോളങ്ങളിൽ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഭൂമി മാതാവിനെ തമസായാണ് കണക്കാക്കുന്നത് സൂര്യൻ രജസാണ് ചന്ദ്രൻ സത്വവും കരുത്ത് അമരത്വം ശക്തി ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർ അവർ സ്ത്രൈണമായ പ്രകൃതത്തിൻ്റെ തമസ് എന്നറിയപ്പെടുന്ന ആ രൂപങ്ങളെ ആരാധിക്കും കാളിയെപ്പോലെ അല്ലെങ്കിൽ ഭൂമി ദേവിയെപ്പോലെ ധനം ഉത്സാഹം ആയുസ് കൂടാതെ ഭൗതിക ഭൗതികലോകത്തിന് നൽകാൻ കഴിയുന്ന മറ്റ് പല ഉപാഹാരങ്ങളെയും കാക്ഷിക്കുന്നവർ അവർ സ്വാഭാവികമായും തേടുന്നത് സ്ത്രൈണ പ്രകൃതിയുടെ മറ്റൊരു രൂപമായ ലക്ഷ്മിയെയാണ് അഥവാ സൂര്യനെ അറിവും ജ്ഞാനവും അതീതമായതും അനശ്വരതയും ഇവയെല്ലാം തേടുന്നവർ അനശ്വരത ശരീരത്തിൻ്റെതല്ല ഈ മർദ്യശരീരത്തിൻ്റെ പരിമിതികളെ മറികടക്കൽ ഇവയെല്ലാം ആഗ്രഹിക്കുന്നവർ സ്ത്രൈണ പ്രകൃതിയുടെ സത്വ എന്ന് വിളിക്കുന്ന ആ തലത്തെയാണ് തേടുന്നത് സരസ്വതിയാണ് ആ തലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അഥവാ ചന്ദ്രൻ അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഈ മൂന്ന് ദിവസങ്ങൾ സ്ത്രൈണ പ്രകൃതിയുടെ ദിവസങ്ങളാണ് ലിംഗഭൈരവിയെ മൂന്ന് അടിസ്ഥാന ചക്രങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവ മൂന്നുമാണ് തമസ് രജസ് സത്വം തമസ് ഭൂമിയുടെ സ്വഭാവഗുണമാണ് ഇന്ന് അവളുടെ ദിവസമാണ് അവളാണ് ജന്മം നൽകുന്നവൾ ഈ കാലമത്രയും നമ്മൾ ഗർഭപാത്രത്തിൽ ചെലവഴിച്ച കാലം അത്രയും നമ്മൾ ഗർഭത്തിലുണ്ടായിരുന്ന കാലം അത് തമസ്സാണ് അതൊരു നിഷ്ക്രിയാവസ്ഥയാണ് എന്നാൽ ആ സമയത്തും അത് വളരുന്നുണ്ട് അപ്പോൾ തമസ് എന്നാൽ ഭൂമിയുടെ പ്രകൃതമാണ് നിങ്ങളുടെ ജനനത്തിൻ്റെയും നിങ്ങൾ എപ്പോഴാണോ പുറത്തു വരുന്നത് അപ്പോൾ പ്രവർത്തനം തുടങ്ങുകയായി രജസ് ആരംഭിക്കുന്നു നിങ്ങൾ വേണ്ടത്ര അവബോധത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സത്വഗുണം നിങ്ങളെ സ്പർശിക്കും അല്ലെങ്കിൽ രജസിൻ്റെ നിറമായിരിക്കും നിങ്ങളെ സ്വാധീനിക്കുക അത് നല്ലതാണ് പ്രവൃത്തി നന്നായിരിക്കുന്നിടത്തോളം കാലം എന്നാൽ പ്രവൃത്തി മോശമാകുമ്പോൾ രജസ് വളരെയധികം മോശമായി ഭവിക്കും അപ്പോൾ ഒരിക്കൽ ആത്യന്തികമായ ജഡത്വമായിരുന്നത് ഇപ്പോൾ അത് ചലനാത്മകമായ രജസ്സായി തീർന്നിരിക്കുന്നു ഇതൊരു പക്ഷേ അതീതമായ അവസ്ഥയെ പ്രാപിച്ചേക്കാം അല്ലെങ്കിൽ വീണ്ടും പഴയപടി അയക്കാം ക്ഷ്മി ദുർഗാലക്ഷ്മി ദുർഗാലെ ആരോ ദുർഗാലക്ഷ്മി 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 സരസ്വതി മാത്രം സംഭവിച്ചില്ല അതിനർത്ഥം നിങ്ങൾ പുനരാവർത്തനത്തിലാണ് നിങ്ങൾ ജീവിത മരണങ്ങളുടെ കെണിയിലാണ് ജീവിതം മരണം ജീവിതം മരണം അതീതമായത് ഇനിയും വന്ന് ചേർന്നിട്ടില്ല അതുകൊണ്ട് ഇവ രണ്ടും എന്തായാലും സംഭവിക്കും എന്താണോ ജഡത്വത്തെ പ്രാപിച്ചിരിക്കുന്നത് അത് പിന്നീട് രജസിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അവസ്ഥയിലേക്ക് പോകും ശേഷം വീണ്ടും പഴയപടി ഒരു നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ജഡത്വത്തിലേക്ക് മടങ്ങും പിന്നെ വീണ്ടും പ്രവർത്തനത്തിലേക്ക് കടക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്കിത് സംഭവിക്കുന്നുണ്ട് ഇത് ഈ ഗ്രഹത്തിന് സംഭവിക്കുന്നുണ്ട് ഇത് ഈ ക്ഷീരപഥത്തിനും സംഭവിക്കുന്നുണ്ട് ഈ മുഴുവൻ പ്രപഞ്ചത്തിനും സംഭവിക്കുന്നുണ്ട് അത് ജടാവസ്ഥയിലേക്കും പിന്നീട് ചലനാത്മകതയിലേക്കും വീണ്ടും ജടാവസ്ഥയിലേക്കും പോകുന്നു പക്ഷേ പ്രധാന കാര്യം ഇതാണ് ഈ ഒന്നിന് ഈ ചക്രത്തെ ഭേദിക്കുവാനും എല്ലാ സീമകളെയും അതിജീവിക്കാനുമുള്ള കഴിവുണ്ട് അപ്പോൾ ദേവിയുടെ ഈ മൂന്ന് മാനങ്ങളെയാണ് ഭൈരവിയുടെ അല്ലെങ്കിൽ ലിംഗഭൈരവിയുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾക്ക് അസ്തിത്വത്തിൻ്റെ ഈ മൂന്ന് മാനങ്ങളെ സ്വാംശീകരിക്കുവാനും സ്വയം പരിപോഷിപ്പിക്കുവാനും കഴിയണം കാരണം നിങ്ങൾക്കിവ മൂന്നും ആവശ്യമാണ് ആദ്യത്തേത് രണ്ടും നിങ്ങളുടെ ഉപജീവനത്തിനും ക്ഷേമത്തിനുമായി ആവശ്യമാണ് മൂന്നാമത്തേത് എല്ലാത്തിനും അതീതമാകുവാനുള്ള ഒരു വാഞ്ചയാണ് അതുകൊണ്ട് ഈ ഒൻപത് ദിവസങ്ങൾ എല്ലാത്തിനുമുപരിയായി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ആഘോഷപൂർവ്വം സമീപിക്കുവാൻ ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ എല്ലാത്തിനെയും ആഘോഷപൂർവം സമീപിച്ചാൽ നിങ്ങൾ ജീവിതത്തെ ചൊല്ലി ഗൗരവപൂർവ്വം ആകാതിരിക്കുവാൻ പഠിക്കും ഒപ്പം തന്നെ പൂർണ്ണമായും അതിൽ മുഴുകുവാനും ഇപ്പോൾ മിക്ക മനുഷ്യരുടെയും പ്രശ്നം ഇതാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ടതാണെന്ന് അവർ കരുതുമ്പോൾ അവർ അതേക്കുറിച്ച് അതീവ തീരും അത് എത്ര പ്രധാനമല്ലെന്ന് അവർ കരുതിയാൽ അവർ അലസരായിത്തീരും അവർ വേണ്ടത്ര പങ്കാളിത്തം കാണിക്കില്ല നിങ്ങൾ ഗൗരവമുള്ളവരായാൽ അവർ ரொம்ப സീരിയസ് ആയിരിക്കർ നിങ്ങൾക്കറിയാമോ തമിഴ് ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ അവൻ വളരെ സീരിയസ് കണ്ടീഷനിൽ ആണ് എന്ന് പറഞ്ഞാൽ അടുത്തപടി നിങ്ങൾക്കറിയാം എന്താണെന്ന് പല ആളുകളും വളരെ സീരിയസ് കണ്ടീഷനിലാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്ന അല്പമെങ്കിലും പ്രാധാന്യമുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം അവരെ മറികടന്നു പോകുന്നു കാരണം എന്തെങ്കിലും ഗൗരവമുള്ളതല്ലെന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ അതിൽ പങ്കുചേരുവാനോ അതിനായി സമർപ്പിക്കുവാനോ അവർക്ക് സാധിക്കില്ല അതാണ് മുഴുവൻ പ്രശ്നവും ഈ ഒരു കാര്യത്തിലാണ് ജീവിതത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് എല്ലാത്തിനെയും ഒരു ഗൗരവതരമല്ലാത്ത കണ്ണോടെ കാണുകയും അതോടൊപ്പം ഒരു കളിയെന്ന പോലെ പൂർണ്ണമായും അതിൽ മുഴുകുകയും ചെയ്യുക അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളെയെല്ലാം വളരെ ആഘോഷപൂർവം സമീപിക്കുന്നത് കാരണം അപ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെടില്ല